സോ ഏലകസ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. നമ്മളിപ്പോ നമ്മുടെ സ്വന്തം കെ ഫറൂഫിലാണ്. കെ ഫറൂഫിന്റെ പുതിയ വീടിന്റെ എല്ലാ മുതലുകൾക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ ആർ ഡി ഡി എസ് ഷെയ്ഡർ പിന്നി നമ്മൾ എൻ ആർ ആർ ഡി എസ് ഷെയ്ഡർ പിന്നി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഐ തിങ്ക് നമ്മൾ നോക്കുകയും ഇതിനെ കാണാൻ തന്നെ ലൈക്ക് പ്രോ ഗെയിം. ഞാനിപ്പോ കെ ഫറൂഫിലെ നമ്മുടെ ക്ലൗൺ ഗെയിമിംഗ് പ്രോയുടെ ബേസിലാണ് നിൽക്കുന്നത്. അപ്പോ ഇപ്പൊ ഞാന് ആ ബ്രോടൊപ്പം കൂടി എന്ത് പറയാനാ, നമ്മുടെ ക്യാമറ ചേഞ്ച് ചെയ്യുമ്പോ ലാഗ് അടിക്കും. ഓക്കെ, അപ്പൊ ഞാനും ആ ബ്രോയുമ്പോ ഒരു ടീമായി. ഓക്കെ, ആ ബ്രോ ഒറ്റ കയറുന്നു. അപ്പൊ ഞാന് ആ ബ്രോയുടെ വീഡിയോ തന്നെ കണ്ട് അങ്ങനെ ഞാൻ ആ ബ്രോയുടെ ബ്രോ എനിക്ക് കോഡ്സ് അയച്ചിരുന്നു. ഞാൻ കോഡ്സ് വഴി നോക്കി വന്ന് എന്തൊരു പറയാനാ, ഞാൻ പിന്നെ ആ ബ്രോയുടെ ഫേസ് കയറി പക്ഷേ റീസ്പോൺ പോയിന്റ് തെറ്റിയായില്ല. ആ ബ്രോ ഇതായിട്ടും ഗെയിം കയറിയിട്ടില്ല തോന്നുന്നു. ഞാൻ അതോ ഗെയിം കയറാത്തതാണോ അതോ ഡിസ്കോഡില് ഇതാക്കാത്തതാണോ അറിയില്ല. ഡിസ്കോഡ് ഇട്ട് നോക്കാത്തതാണോ അറിയില്ല. വെൽക്കം ടു ക്ലൗൺ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻചാന്റിങ് സെറ്റപ്പ് ചെറുതായിട്ടൊന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരത് നോക്കുകയും നിങ്ങളെല്ലാവരും നോക്കൂ. നമ്മുടെ മീനുകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സൂര്യണ്ണന്റെ നെയിം ഇട്ടിട്ടില്ല എന്നുള്ള മീനുകുട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് അവന്റെ തലയാണ്. നമുക്കും ഇതേപോലെ ഒരു തല വെക്കണം ഗൈസ്. ഓക്കെ, ഇതൊന്നും തുറക്കാൻ പറ്റില്ല, ഇതൊന്നും തുറക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യില്ല, പറ്റിയില്ല. ക്ലൗണിന്റെ പെർമിഷൻ അല്ലാതെ യൂസ് ചെയ്യാൻ ഇതാക്കാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സെറ്റാണ് എന്ത് പറയാ, ശോകം മഴ എന്ന് കരുതും. മഴയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഷെയ്ഡർ എന്തൊരു രസമാണ്. ഞാൻ ഇത്ര ഒരു പോർട്ടലുണ്ടായിട്ട് പോർട്ടൽ കയറാതെ എന്താ തോണി തുഴഞ്ഞ ബോട്ടിലാണ് വന്നത് കരുതുന്നത്. ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കാണുമ്പോഴാണ് കാണുന്നത്. പോർട്ടലുണ്ടാക്കി ഞാൻ ഇപ്പം അതിൽ പൊട്ടത്തരം ചെയ്തല്ലോ. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഇവിടെ ഇതുണ്ട് മറ്റേ ബീക്കൺ. പിന്നെ അങ്ങോട്ട് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടിപൊളി പ്ലേസാണ്. ജംഗിളൊക്കെ അടുത്തായിട്ട് പിന്നെ ഇവിടെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പ്ലേസാണ്. നമുക്ക് ഇത് നോക്കൂ ഗൈസ്. കാരണം നമ്മുടെ കസ്റ്റം ഇല്ല, ഇത് ടാസ്ക് എനിക്കറിയില്ല. ഞാൻ ഇതിൽ വന്നിട്ട് ഇപ്പോഴത്തെ വന്നിട്ടുള്ളല്ലോ, ടാസ്ക് എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഇതുണ്ട്, ഷൾക്കർ ഉണ്ട്, ഷൾക്കർ ബോക്സ്. എല്ലാം ഒന്നും കടിച്ചാലും ഒന്നുമില്ല, ഇത് ഫിനിഷ് ആക്കിയിട്ടില്ല. ഞാനും അവനും കൂടെ ഫിനിഷ് ആക്കണം. അവന് എനിക്ക് ഇതിന്റെ മോഡൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ മാത്രമേ ഉള്ളൂ ഇതാക്കാൻ പറ്റുക. ഇനിമ എന്തായാലും ഞാൻ എവിടെയാണ് എന്റെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തത്. ഞാൻ എന്താ റീസ്പോൺ പോയിന്റ് ഇപ്പൊ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജംഗിളാണ്. അവൻ അവിടുന്നാണ് മറ്റേ ആ റെഡ് പാരറ്റിനെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഇനി എന്തായാലും ഞങ്ങൾ ബിൽഡ് ചെയ്യും. അവന് പറഞ്ഞു തന്നിട്ടില്ല എന്തൊക്കെ ബിൽഡ് ചെയ്യണ്ടെന്ന്. ഞാൻ ബിൽഡ് ചെയ്താൽ ഇട്ട് കൊടുക്കും. അല്ല പിന്നെ ഞാൻ പ്രോ ബിൽഡറാണെന്ന് എന്താ എൻ്റെ ബിൽഡ് ഉണ്ട് എല്ലാവർക്കും അറിഞ്ഞു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വില്ലേജർ റീഡർ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കളക്റ്റിംഗ് സിസ്റ്റം ഇവിടെയാണോ ഇവിടെ എവിടെ ഇവിടെ 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 എനിക്കറിയായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇത് മറവയുടെ തവണ ഇവിടെ ഉണ്ടാകുന്നല്ലോ കേസ്. ഇത് ഇവിടെയാണ് കേസ്, ഇത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു. ആ താഴെയാണോ, താഴെയോ താഴെയോ താഴെ. നമ്മുടെ അവിടെ കുറേ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനില്ല മറ്റേ ക്ലൗണ് ചാനലിൻ്റെ ലിങ്കാണ് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലൊക്കെ കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ പോയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ചെക്കനെ. ചിലപ്പം അടിപൊളി നമ്മുടെ ഇതിൻ്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവന് ഇലക്ട്രിക്ക് എടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്ക് നമ്മുടെ അവിടെ ഒന്ന് ഞാൻ നോക്കിയപ്പോൾ 15 ഡയമണ്ടാണ് കാണിച്ചത്. 15 ഡയമണ്ട കഴിഞ്ഞ് സാരം. അപ്പോൾ 15 നമ്മുടെ KMC-യില് എത്രയാണ്, 30 ഡയമണ്ടാണ്. അത് വിചാരിച്ച് നിങ്ങൾ വില കൂട്ടാൻ നിൽക്കണ്ട, നല്ലൊരു ഓഫറായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ പ്ലേയേഴ്സ് കൂടുതലാണ്. അതെ താഴെ ഇവിടെ പ്ലേയേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ അധികം ഡയമണ്ട് കിട്ടിയിട്ട് ഇപ്പോ ഈ ഇവരെന്ത് ചെയ്യാനാണ് കണ്ടത്, കളക്ടിങ് സിസ്റ്റം. അതിനുശേഷം അതാ ഇവിടെ ഉണ്ടായിരുന്നല്ലോക്കെ, ഞാൻ എന്തായാലും ഇവിടെ സൈൻ ബോർഡ് വെക്കുന്നുണ്ട്. ഇവൻ ഇവിടെ നീ എന്താണ് കൊടുക്കുന്നത്? പിന്നെ ഇവനിവിടെ എന്താ, ഇവനും എല്ലാരും അത്യാവശ്യം ആ പൊളിയാണ്, പൊളി. മെൻറ്റിങ് കൂടെ കിട്ടണം, മെൻറ്റിങ് കിട്ടണമെങ്കിൽ ഒരു മെൻറ്റിങ് കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് നമുക്ക് ഇവിടെ പോകാം. മെൻറ്റിങ് സെറ്റാക്കണം, പിന്നെ ഡയമണ്ട് മൈനിങ്ങിന് പോകണം. അവൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് ഒക്കെ എടുത്ത് തരും. നിങ്ങൾ മൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ മൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ സാവലേക്കാരം. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഞാൻ വേറൊരു ബേസ് കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു ബേസ് ഒന്ന് ടൂറ് കാണിച്ചു തരാം, ബേസ് ടൂർ കാണിച്ചു തരേണ്ടത്. ഇവിടെ ഏകദേശം ഇവിടെ തന്നെ ഞങ്ങളെ അയൽവാസികളാണ്. എന്താ നെയ്ബേഴ്സ് ആണ്, അവിടെ അപ്പുറത്ത് തന്നെ ആയിട്ട് വീടും ഉണ്ട് അവരുടെ. അവിടെ ഏകദേശം കട്ടായിട്ടാണ്. അവർ കോഴ്സ് കാണുന്നുണ്ടെങ്കിൽ എന്ത് പറയാനാ, നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഓക്കെ. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ NRDDS ഷെയ്ഡർ പിന്നി, നമ്മൾ NRRDS ഷെയ്ഡർ പിന്നി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഐ തിങ്ക് നമ്മൾ നോക്കുകയും ഇതിനെ കാണാൻ തന്നെ ലൈക്ക് ടേക്ക് പ്രോ ഗെയിം. ഞാനിപ്പോ K4UP നമ്മുടെ ക്ലൗൺ ഗെയിമിംഗ് പ്രോയുടെ ബേസിലാണ് നിൽക്കുന്നത്. അപ്പോ ഈ വീഡിയോ എത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മൾ നേരെ കണ്ടോ കടലിന് മുന്നിൽ തന്നെ ഒരു സിംഹാസനം പണിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ സിംഹാസനം നേരെ എടുത്തിട്ട് ഡയമണ്ടോ അല്ലെങ്കിൽ അയണോ ഗോൾഡോ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കിയിട്ട് നമ്മളെന്തായാലും നമ്മുടെ ബേസ് കൊണ്ട് വെക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലൗൺ വരാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ വന്നത്. ഓക്കെ, ഞാൻ എന്തായാലും എണീക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. എന്നാൽ നിങ്ങൾ നോക്കാം, ഞാനിപ്പോൾ ഇവിടെ നിൽക്കാം. ഓക്കെ, ബൈ. ശരി, ഓക്കെ, ബൈ ബൈ. ടാറ്റാ ടാറ്റാ.